ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തമായ കരിമീൻ വിഭവമാണ്, ഗ്രീൻ ക്രോമൈഡ് മപ്പാസ്. ഇതൊരു അഷ്ടമുടി സ്റ്റൈൽ വിഭവമാണ്. നമ്മളിവിടെ 5 കരിമീനാണ് ഗ്രീൻ ക്രോമൈഡ് മപ്പാസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വെളിച്ചെണ്ണ 100 ഗ്രാം, കടുക് ആവശ്യത്തിന്, ഉലുവ ആവശ്യത്തിന്, ചെറിയ ഉള്ളി അരിഞ്ഞത് 200 ഗ്രാം, ഇഞ്ചി അരിഞ്ഞത് 50 ഗ്രാം, പച്ചമുളക് 12 എണ്ണം, സവോള അരിഞ്ഞത് 6 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുടംപുളി 4 എണ്ണം, മല്ലിപ്പൊടി 2.5 സ്പൂൺ, കുരുമുളക് ചതച്ചത് 1/2 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 തേങ്ങയുടെ 1/2 പാലും 2/2 പാലും, പശുവിൻ പാൽ 1 ഗ്ലാസ്, തക്കാളി അരിഞ്ഞത് 3 എണ്ണം. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് പരിചയപ്പെടാം. അപ്പോ ആദ്യം നമ്മുടെ 5 കരിമീൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പുരട്ടി വെക്കാം. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുക്, ഉലുവ, 200 ഗ്രാം ചെറിയ ഉള്ളി, 6 സവോള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റാം. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞതും 10 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കണം. ഇനി ഒരു 10 മിനിറ്റ് നന്നായി വഴന്നു വരാനായി അടച്ചു വെക്കാം. അതിനുശേഷം ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് ഇളക്കുക. അതിനുശേഷം 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം 2 തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 1 ഗ്ലാസ് പശുവിൻ പാൽ കൂടി ചേർത്തിളക്കാം. നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് 4 കുടംപുളിയും പിന്നെ 2 തേങ്ങയുടെ 1/2 പാലും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അത് തിളച്ചാൽ അതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പുരട്ടി വച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലകളെല്ലാം മീനിലേക്ക് നന്നായി പിടിക്കാൻ 10 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം. മസാലകൾ നന്നായി കരിമീനിലേക്ക് പിടിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിലേക്ക് 1/2 സ്പൂൺ ചതച്ച കുരുമുളകും, 3 തക്കാളി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ പാകത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഇതോടുകൂടി സ്വാദിഷ്ടമായ ഗ്രീൻ ക്രോമൈഡ് മപ്പാസ് റെഡി. അപ്പോ എല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്യണം. ഒപ്പം ഇത്തരം പുതുമയുള്ള വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.